സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ചില പിരിമുറുക്കങ്ങൾ ഉപകാരപ്രദങ്ങളാണ്. യൂസ്ട്രസ് എന്ന മനഃശാസ്ത്രജ്ഞർ അതിനെ വിളിക്കാറുണ്ട്. എല്ലാ പിരിമുറുക്കങ്ങളുടെയും ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന ആശയക്കുഴപ്പങ്ങളും കുഴച്ചിലുകളും ആശങ്കകളും ആകുലതകളും അതിന് ഇല്ലാഞ്ഞിട്ടല്ല. പകരം ഇതൊക്കെയും ഒരുവനെ കൂടുതൽ ക്രിയാത്മകമായി സന്തുലിതമായി പ്രവർത്തിക്കാൻ സജ്ജമാക്കുന്നു എന്നതിലാണ് ഈ പിരിമുറുക്കത്തിന്റെ ശക്തി. ഇന്നത്തെ അവസ്ഥ ഇതാണ്, നാളെ എന്താകും എന്നൊരു അടിസ്ഥാനപരമായ സമ്മർദ്ദം സർവ്വസാധാരണമാണ്. ഈ പരിസരത്ത് നിന്നുകൊണ്ട് ജീവിതത്തിന്റെ അർത്ഥതലങ്ങൾ വീണ്ടെടുക്കാനും അതിനെ ശരിയായി വിനിയോഗിക്കാനും ഇന്ന് സഭാപ്രസംഗകൻ പഠിപ്പിച്ചു തരും. 11:09 മുതൽ ആനന്ദമുണ്ടാകണം, ആനന്ദിക്കാനുള്ള വഴികളും തേടണം. പക്ഷേ അതിൻ്റെ അർത്ഥതലങ്ങളും പ്രത്യാഘാതങ്ങളും ഗണിക്കാതെ പോകരുത്. ഇത് ജ്ഞാനത്തിൻ്റെയും വിവേകബുദ്ധിയുടെയും വഴിയാണ്. നമ്മൾ കുറച്ചുനാൾ മുൻപ് കണ്ടതുപോലെ കുട്ടിക്കളിയല്ല ഇത്, ഫ്രിവലിറ്റി, ഗൗരവതരമാർന്നതാണ്, ഗ്രാവിറ്റി. യൗവനത്തിൽ ആനന്ദലഹരിയിൽ ആരാടിയിട്ട് വാർദ്ധക്യമെത്തുമ്പോൾ ജീവിതത്തെ കെട്ടിപ്പടുക്കാൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നത് ഗൗരവതരമായി വീഴ്ചയായി മാറാനും സാധ്യതയുണ്ട്, സഭാപ്രസംഗകൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഒരു പക്വതയുടെ പ്രക്രിയയെ ദൈവം ചേർത്ത് വയ്ക്കുകയാണ്. യൗവനത്തിൻ്റെ തുടിപ്പുകൾ ഒരിക്കൽ വാർദ്ധക്യത്തിൻ്റെ വിരസതകളിലേക്കും ബലക്കുറവുകളിലേക്കും വഴി നടത്തും. അതൊരു പതനമായിട്ടല്ല പക്ഷെ കാണേണ്ടത്, പക്വത പ്രാപിക്കലായിട്ടാണ്, മെച്ചുറേഷൻ. ആനന്ദത്തിൻ്റെ യഥാർത്ഥ അടിസ്ഥാനം എന്നത് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമല്ല, ഉത്തരവാദിത്വപൂർണമായ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ജീവിത സങ്കല്പങ്ങളുടെ മേൽ നാഥൻ കുരിശിൻ്റെ ഒരു ചട്ടം ചാർത്തുന്നത് ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നല്ലോ, ദ ലിമിറ്റേഷൻ ഓഫ് ദ ക്രോസ്. 1 കൊരിന്ത്യോസ് 13 യോഹന്നാൻ 21 നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചതുപോലെ നമ്മുടെ ചെറുപ്പത്തിൻ്റെ ചാപല്യങ്ങൾ, ഫ്രിവലിറ്റി, അതിൻ്റെ കളിക്കളത്തിൽ നിന്ന് വിശ്വാസ ഗൗരവത്തിൻ്റെ ഗ്രാവിറ്റി വേദികയിലേക്ക് കുരിശും ചാർത്തി നമ്മൾ നയിക്കപ്പെടും എന്ന് നാഥൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ദ ഗ്രാവിറ്റി ഓഫ് ദ ക്രോസ്. ഈ പരിപക്വത പ്രാപിക്കാത്തവർക്ക് കുരിശ് എന്നും ഒരു നിരർത്ഥക വ്യവസ്ഥയായിരിക്കും. നമ്മുടെ വർത്തമാനകാലങ്ങളുടെ ഇങ്ങനെയുള്ള അർത്ഥനിർമ്മിതികൾക്ക് ഭവിഷ്യകാലങ്ങൾ ചിലപ്പോൾ അർദ്ധവിരാമങ്ങൾ ഇട്ടെന്ന് വരാം. അന്ന് ഞെട്ടിത്തിരിയരുത്, അതുകൊണ്ടും തീർന്നില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാത്തിനെയും നിരർത്ഥകമാക്കുന്ന മരണം ഇനി വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. പ്രകൃതിയുടെയും മാനുഷിക വിന്യാസങ്ങളുടെയും വ്യവസ്ഥകളുടെയും അപചയങ്ങളെ ബഹുമുഖങ്ങളായ രൂപകങ്ങളിൽ സഭാപ്രസംഗകൻ നിരത്തിവെക്കുകയാണിവിടെ. മരണം വലിയൊരു നിരർത്ഥകതയാണോ അതോ അർത്ഥപൂർണതയാണോ കാഴ്ചവെക്കുന്നത്? മരണത്തിന് മുൻപുള്ള നമ്മുടെ ജീവിതം കൊണ്ടുവേണം ഇതിന് ഉത്തരം നിർണയിക്കുവാൻ. ഇന്ന് സങ്കീർത്തനം 90 ഇന്നലെ എന്നതുപോലെ തന്നെ ചെറുമരണങ്ങളുടെ ദിനവൃത്താന്തമാണ് കാഴ്ചവെക്കുന്നത്. അതിലൂടെ നിത്യതയെ പഠിപ്പിച്ചു തരുന്നു ദ ക്രോണിക്കിൾസ് ഓഫ് ലിറ്റിൽ ഡെത്ത്. രാവിലെ ഉണരുന്നു, വൈകിട്ട് ഉറങ്ങുന്നു, രാവിലെ വിടരുന്നു, വൈകിട്ട് ഉണങ്ങുന്നു. ക്വട്ടീരിയൻ ഡെത്ത് ആൻഡ് റിസറക്ഷൻ. ദൈവം നമ്മെ അനുദിനം ഒരുക്കിയൊഴുക്കി വീണ്ടും വാർത്തെടുക്കുകയാണ്. മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും അനുദിന അനുഭവങ്ങൾ നിത്യതയെ ചെറുകഷ്ണങ്ങളായി അവിടുന്ന് നമ്മൾ ചാർത്തുന്നു. അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൽ നിത്യതയെ കുറിച്ചിട്ടുവെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചില്ലേ? ഇവിടെ ഇത് ചെറുകഷ്ണങ്ങളായിട്ടാണ് എന്ന് മാത്രം. അനുദിന ഖണ്ഡങ്ങൾ, ഇറ്റേണിറ്റി ഇൻ പീസ് മീൽ. ഇന്ന് ലൂക്ക 9:43 നാഥൻ തൻ്റെ പീഡാസഹനത്തിൻ്റെ 2 പ്രവചനം കാഴ്ചവെക്കുന്നു. നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. മനുഷ്യപുത്രൻ മരണത്തിന് കയ്യേൽപ്പിച്ചു കൊടുക്കപ്പെടാൻ പോകുന്നു. അനിവാര്യമായ ഒരു പരിണതിയായിട്ടാണ് നാഥൻ ഇത് അവതരിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ കയ്യടിയും അംഗീകാരവും എത്ര ലഭിച്ചാൽ പോലും നാഥൻ തൻ്റെ ഈ കുരിശിൻ്റെ വഴിയിൽ നിന്ന് പിന്തിരിയാൻ ഒരിക്കലും ഒരുക്കമല്ല. ജനം വിസ്മയം പൂണ്ടു നിൽക്കുകയും അവനെക്കുറിച്ച് വലിയ മതിപ്പ് പ്രകടമാക്കുകയും ചെയ്യുന്ന അവസരത്തിൽ തന്നെയാണ് ഈ 2 പ്രവചനം നാഥൻ കാഴ്ചവെക്കുന്നത് എന്നുള്ള കാര്യം ഇത് സാക്ഷ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജീവിതപാഠം അവരുടെ ചെവിയിൽ ആഴ്ന്നിറങ്ങാനായിട്ട് നാഥൻ പറഞ്ഞു വയ്ക്കുന്നത്. അത് അവൻ്റെ വാക്കുകളുടെ ഗുരുത്വമാണ്, ദ ഗ്രാവിറ്റി ഓഫ് ഹിസ് വേർഡ്സ്. ഈ ഭാവി പരിണതികളെ ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാനാകുന്നില്ല. അവർ വർത്തമാനകാലത്തിൽ അത്രമേൽ ആഴ്ന്നിറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്നവയെക്കുറിച്ചുള്ള നാഥൻ്റെ പ്രവചനങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. അതിനെക്കുറിച്ച് ചോദിക്കാൻ അവർക്ക് ഭയവുമാണ്. എൻസ്നേർഡ് ഇൻ ദി പ്രസന്റ്, ദേ കാനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഫ്യൂച്ചർ. അവരിൽ നിന്ന് അതിൻ്റെ അർത്ഥം മറച്ചു വയ്ക്കപ്പെട്ടു എന്നൊരു പ്രയോഗം ഇവിടെയുണ്ട്. എന്താണ് ഈ മറ, കൺസീലർ എന്ന് വ്യക്തമല്ല. എന്തുതന്നെയായാലും വരാനിരിക്കുന്ന കാര്യങ്ങളെ ഇങ്ങനെ വർത്തമാനകാലത്തിൽ നിന്ന് മറച്ചു വയ്ക്കുന്ന ഒരു മറ രൂപപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഭാവിയും വർത്തമാനവും തമ്മിൽ ഉണ്ടാകേണ്ട ആ അനിവാര്യമായ കൂടിക്കുഴച്ചിൽ നമുക്ക് നഷ്ടമാകും. വരാനിരിക്കുന്നവ നമ്മുടെ ഇന്നുകളെ രൂപപ്പെടുത്തുന്നു എന്ന് മറക്കരുത്. ക്രിസ്തീയ പ്രത്യാശയിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ട ഒരു സങ്കലനമാണിത്, ഭൂതം, ഭാവി, വർത്തമാനത്തിൻ്റെ സമന്വയം.
അതില്ലാതെ പോകുമ്പോഴാണ് പ്രത്യാശ അറ്റുപോകുന്നത്. വിശ്വാസത്തിലെന്ന് മാത്രമല്ല ജീവിതത്തിലും പിരിമുറുക്കങ്ങളേറുന്നത്.